அட ஒட்டிக்கண்டே வா, கமான் கமான் பாய். நம்மளோட வேற ஒரு ஆளும் கூட உண்டு. ஹாய். കഴിവില്ലാത്തവര് ചാവണം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓ ഇതൊക്കെ ബൈ താറാവല്ലേടാ, ബോട്ട് ഷിപ്പിന്റെ അടുത്ത് നിന്ന് പോയി നോക്കാം. ബോട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഫസ്റ്റ് വീടിന്റെ കോഴ്സ് നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ട് നമുക്കൊരു നമ്മുടെ ഒട്ടിക്കേണ്ട ബോട്ടൊക്കെ പറ്റുള്ളൂ. അത് നമുക്ക് മൊത്തം ഒട്ടിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോട്ട് എഞ്ചിൻ ആണ്. നമുക്ക് അതിന് കുറെ ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. സോ നമ്മളിവിടെ കറങ്ങി നടന്ന് അതിൻ്റെ കേവിൽ പോയി മൈൻ ചെയ്യേണ്ടി വരും. സോ അയാളൊക്കെ വേണം അതിന്. യാ പിന്നെ നമുക്ക് മൂന്നാമത് വേണ്ടത് നമ്മൾ ഈ ബോട്ടിനെ അപ്ഗ്രേഡ് ചെയ്ത് നല്ലൊരു കുഴപ്പൻ ബോട്ടാക്കും. പിന്നെ നാലാമത്തത് ഓപ്ഷനിലാണ്. അത് നമുക്ക് ഗതികേട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. അതായത് ഈ മോൺസ്റ്റേഴ്സോ എല്ലാവർക്കും വരണമെങ്കിൽ അതിനെ അടിച്ചു കൊല്ലണം. റൂൾ നമ്പർ വൺ ആണ്, നമ്മളെ ഫ്രണ്ട് കുട്ടികളുടെ മരം മാത്രം നമ്മൾ പൊട്ടിക്കുള്ളൂ, വേറെ എത്ര മരം ഉണ്ടെങ്കിലും. എനിക്ക് വേണ്ടി പല എടുത്തു കിസിനെ തിക്കിളികള് കോഴികളൊക്കെ പല പല സാധനം കാണുന്നുണ്ട്. അതേപോലെ താറാവ് പിള്ളേരുണ്ട്, ഇതെല്ലാം വലുതായി വളർന്നു വളർന്നോ എന്റെ. എടാ മൊട്ടാന മൊട്ടാന മിസ്റ്ററി എഗ്, ഇതെന്താ മിസ്റ്ററി എഗ്? നോക്കി 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 മിസ്റ്ററി എഗ്. ആ നീ അട ഇരുന്നു, അത് നെസ്റ്റാ. അട നെസ്റ്റിലാണെന്ന് തോന്നുന്നു ഈ മിസ്റ്ററി എഗ് വെക്കേണ്ടേ. ആ മൊട്ട വെച്ച ഇതിന്റെ അകത്ത് അങ്ങനെ എംഫോട്ടൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാം ഗൈസ്. മൊട്ട വെച്ചിരിക്കുന്നു. അയ്യോ ഗൈസ്, നിങ്ങൾ പേരിടണം കേട്ടോ ഓരോരുത്തരും. നമുക്ക് യാത്ര മാറാനൊരു വെയിറ്റ് ചെയ്താലോ? അങ്ങനെ എങ്ങനെ നമ്മൾ വെളിയിറങ്ങി വല്ല ഇച്ചാതി തിരമാല വല്ല വന്ന് നമ്മൾ എന്ത്? ആ നമുക്കിപ്പോ ഒരു ഗോൾഡ് വേണം ഈ ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ കേട്ടോ. ഒരു ഗോൾഡ് രാവിലെ റിസോഴ്സ് ഗ്യാതറ ഉണ്ടാ, കിട്ടണത് ഗ്യാതറ ഉണ്ട്. ഞാൻ മീൻ പിടിക്കാൻ നീ മൈൻ ചെയ്യോ. സൺറൈസ് എൻജോയ് എടാ, എങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ആ സ്ട്രിംഗ് ഇങ്ങട്, സ്ട്രിംഗ് ഇങ്ങട്, സ്ട്രിംഗ് ഇങ്ങട്. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാൻ താങ്ങത്താ. ഓ ബിഗ് ബ്രെയിൻ എന്നേ ഉള്ള അവിടെ. ഈശേ, ഞാൻ കാര്യം ചെയ്യാം, ഞാൻ മൈനിങ്ങിനോ. നീ അവിടെ പോയിട്ട് ബോട്ട് ഞാൻ പൊളിച്ചിട്ട് വാ. പക്ഷെ വലിയ ഹംഗറൊന്നും ഫില്ല് ആവില്ല. ആരാ ആരാ ഇതാ? ഒന്നുമില്ല ഇവിടെ. പിന്നെ അതെങ്ങനെയും കൊണ്ടുപോയലെങ്കിൽ പായല്. എനിക്ക് അറ്റ്ലാന്റിക് ഹെറിങ് കിട്ടി. ഇത് ഏത് ബ്രീഡാ? അറ്റ്ലാന്റിക് ഹെറിങ്. ഇവിടെ ഇതൊക്കെ ഏതാ? ഏതാ വെറൈറ്റി മീനുകളുണ്ടോ? ജെല്ലി ഫിഷ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആടാടാ എന്നെ നല്ലായിരിക്കും. അതിങ്ങനെ താഴേക്ക് ഒന്ന് വന്ന് നമ്മളെ കൊല്ലണത്, നമ്മൾ നിന്നെ കൊല്ലത്തില്ല. ചാലഞ്ചസ് നമുക്ക് തരാൻ കേട്ടോ. നിങ്ങൾ ചാലഞ്ചസ് നമുക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? സീക്ക് ഡെഫിനറ്റ്ലി ചെയ്യും. കുറച്ച് സൂപ്പർ ചാനൽ കൂടെ ചെയ്തോട്ടാ ചെയ്യേണ്ടത്. എടാ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ക്യാം ആയോ നമ്മളെ? നമ്മൾ എനിക്ക് വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ വെർഷൻ ആണ് ഡൗൺലോഡ് ചെയ്തത്. എടാ ഗൂസ് എല്ലാം വളർന്ന് വലുതായി. ഓ മൈ ഗോഡ്, കൊച്ചു ചെറുക്കം വരല്ല വലുതായി. നമുക്കങ്ങനെ പത്ത് പത്ത് നമുക്ക് ഇത് കിട്ടി. റോ ബേർഡ് മീറ്റ് ഇട്ടിട്ടുണ്ട്. ബേർഡ് ആണ് കേട്ടോ, അത് ഗൂസ് ഒന്നുമല്ല. നമ്മളെന്തായാലും അവരെ സേവ് ചെയ്യാൻ നിങ്ങൾ പേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കറിപ്പത് റോ മീറ്റ് ആയിട്ട്. നേരത്തെ കുഴിച്ചുണ്ട്. ഇത്ര അടിയിലൊന്നും പോയാൽ പോരാ, ഇത് ഓഷ്യൻ ലെവലാ. ഓഷ്യൻ ലെവലിൽ നമ്മൾ ഇത്രയോ ബ്ലോക്സ് കുഴപ്പമുണ്ട്. ഇവിടുത്തെ ഓഷ്യൻ ഒന്നും പോലെ തോന്നി. ഇവൻ കുളിച്ച് കൊളം തപ്പി ഇതിനകത്ത് വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ വെളിയിൽ പുറത്തേതാ വഴി? പുറത്തേതാ വഴി? ഞാൻ പെട്ട് ഒരു മരണം കാണാം. അപ്പൊ കിട്ടി വെട്ടിപ്പൊളിച്ചെടുത്തോ? ഞാൻ മൂഞ്ചി, ഞാൻ തേനൊട്ടി ഇവിടെ ഞാൻ തേനിട്ട്.
ഞാൻ അന്ന് ജസ്റ്റ് ഇറങ്ങി എനിക്ക് 13 അയാണ് കിട്ടി മനസ്സിലായോ. സീക്ക് ഇവിടെ അരമണിക്കൂറും സീസ് തുടങ്ങിപ്പോട്ട് മൈനിങ് ചെയ്യാണ്. സീക്കിന്റെ പിന്നമ്പറം നോക്കി ഡയമണ്ട് സീഡും കാര്യങ്ങളൊക്കെ ചൈനീസ് റെസ്റ്റോറന്റ്. ആ എനിക്ക് പോടാ നമ്മളടുത്ത എപ്പിസോഡിലും കുറെ സാധനമാണ് നിങ്ങൾക്ക് ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാൻ കേട്ടോ എന്തൊക്കെ വേണം അടുത്ത എപ്പിസോഡിൽ. സമയം ഇട്ടാത്ര നമ്മൾ എല്ലാ കമന്റ് വായിക്കും. വെതർ ഐറ്റം അതെന്താ വെതർ ഐറ്റം എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിലെ നമ്മൾ ഉണ്ടാക്കി. ഓ മൈ ഗോഡ് ഓപ്പൺ. ഓക്കേ 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 ഓ ദേ ഗായ്സ് നമ്മൾ ഷിപ്പ് അടക്കി ഗായ്സ്. ഈ ബോട്ട് നമ്മൾ മൊത്തം അപ്ഗ്രേഡ് ആയിരിക്കും. ഓക്കെ അടുത്ത എപ്പിസോഡ് നിങ്ങൾ വേറെ ഐഡിയസ് കൂടെ ഉണ്ടെങ്കിൽ കമന്റ് ഇടട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഇല്ലാത്ത പോലെ ആയിപ്പോ. അല്ലല്ല, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉള്ള എല്ലാ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ സബ്സ്ക്രിപ്ഷൻ അങ്ങ് എക്സ്പയർ ആയിട്ടുണ്ട്. സോ ഈ റാഫ്റ്റ് തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ വേറൊരു ബോട്ട് മെഗാ ബിൽഡ് ചെയ്യുന്നായിരിക്കും അല്ലേ. RGB ലൈറ്റിംഗ് ഒക്കെ വെക്കാം. നോക്കുന്നു ഒന്ന് ബാക്കിലോട്ട് പടഞ്ഞോട്ട് എടുത്ത് കളിക്കാം. മഞ്ചിലുണ്ടെങ്കിൽ പറക്ക് സാധനമല്ലേ. ഡിസ്കോഡിൽ ഈ സ്ലാബ് ഓടിച്ചിരിക്കും. അപ്പൊ നമുക്ക് പൊക്കത്തിൽ നിന്ന് ഓട്ടിക്കണ്ടേടാ ഇങ്ങനെയൊക്കെ റെസ്റ്റോറന്റ് ഓർത്തി കൊണ്ടു എന്റെ ഒരേ വൈബ് വൈബ് ബോട്ട് മുങ്ങില്ലെന്ന് നോക്കാറു കാണുക.